ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജസ്മീസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. രണ്ട് മൂന്ന് ദിവസമായി വ്ളോഗൊന്നും ഇല്ലാത്ത, തീരെ സുഖമില്ലേനു, പനി, കഫക്കെട്ട്, അങ്ങനെ ലൈഫ് പോയിട്ട് ഫുള്ള് സൈഡായിപ്പോയി. അപ്പോൾ ഇതൊരു പെൻഡിങ് വ്ളോഗാണ് കേട്ടോ. ഇത് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ എടുത്തു വെച്ചിട്ടുള്ളതേനു. അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് ഇപ്പോൾ തിരിച്ചു പോകേണ്ട സമയമായി. അപ്പോൾ ആ ഒരു വ്ളോഗ് ഇനി ഇട്ടിട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ, അങ്ങനെ ഇടാന്ന് വെച്ചിട്ടാണുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യട്ടോ. പിന്നെ അടിപൊളി വീഡിയോ വരുന്നുണ്ട്, നാളെ ഇൻഷാല്ലാ വരും. ഓണത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്തതിൻ്റെ അടിപൊളി വീഡിയോ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ അങ്ങനത്തെ കുറച്ച് കുറച്ച് നല്ല അടിപൊളി വ്ളോഗുകൾ വരുന്നുണ്ട് കേട്ടോ ഇനി. അപ്പോൾ ഇതാ ആരോ കമൻറ്റ് ചോദിച്ചിട്ടുണ്ട്, ഇനി ട്രൈപോഡ് എങ്ങനെയാണ്, നല്ലതാണോ, യൂസ്ഫുൾ ആണോ എന്നെല്ലാം. അൽഹംദുലില്ലാ, ട്രൈപോഡ് നല്ലതുണ്ട് കേട്ടോ. ആ പൈസക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല വേർത്താണ്. ഇതാ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാനെല്ലാം പറ്റും, നമുക്ക് ഉയർത്തി താഴ്ത്തി എല്ലാം വെക്കാം, നല്ല രീതിയിൽ ഷൂട്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എല്ലാത്തുനിന്നും വാങ്ങട്ടോ. അങ്ങനെ ഇതാ പോകാൻ വേണ്ടിയിട്ട് സൗണ്ടെല്ലാം ഫുള്ള് ചൊറയാണ്, അലമ്പ് സൗണ്ടാണ്. ഇപ്പോൾ തണുപ്പ് പിടിച്ചതിന് ശേഷം എന്നെ കേൾക്കുമ്പോൾ ഫുള്ള് എന്താ പറയുക, എന്തോ പോലെ തോന്നുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇതാ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സെല്ലാം എടുത്ത് വെക്കലാണ്. അപ്പോൾ ഇപ്പോൾ സ്കൂൾ പൂട്ടിയതാണല്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വ്ളോഗ് അന്നേ വരേണ്ടതേന്, സ്കൂൾ പൂട്ടിയ ടൈമിനെ. പക്ഷേ എങ്കിൽ കുറച്ച് ലേറ്റായിപ്പോയി. മെയിൻ റീസൺ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ പണ്ടേ വന്നിട്ടുണ്ടാവുകയേനു. അപ്പോൾ ഇതാ ഡ്രസ്സെല്ലാം എടുത്ത് വെക്കലാന്ന്, കെൻസാൻ്റെ പഴയ ഫ്രോക്കെല്ലാം കേട്ടോ കാണുന്നത്. പിന്നെ ഇനിയിപ്പം ഓളെ അത്യാവശ്യം ഡ്രസ്സ്, രണ്ട് മക്കളതും അത്യാവശ്യം ഡ്രസ്സും, എൻ്റെതും കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സെല്ലാം എടുത്ത് വെക്കണം. പാർട്ടി വെയർ അങ്ങനത്തെ ഫങ്ഷണൽ ആയിട്ടുള്ളതൊന്നും കൊണ്ടുപോകുന്നില്ല, കാരണം ഫങ്ഷൻസൊന്നും ഇല്ല, അതുകൊണ്ട് കാഷ്വൽ ആയിട്ടുള്ളത് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ബാഗിലാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഈ ബാഗ് ഇപ്പോൾ കുറച്ച് പഴക്കമുണ്ട്, ഒരു അഞ്ചുകൊല്ലത്തെ പഴക്കമുണ്ടാവും, എന്നാലും സംഭവം സ്മൂത്താണ്. അങ്ങനെ ഇതാ മരുന്നുകളും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം ഫുള്ള് കഫക്കെട്ടും പനിയെല്ലാം ആയിട്ട് ഫുള്ള് സീനായിട്ട് ഇതിനുള്ളത്. അപ്പോൾ ഇതാ എല്ലാം അടുക്കി പെറുക്കി ഒന്ന് വെക്കലാണ്. ആദ്യം എൻ്റെ മോളോ മാത്രമേ ഇനി ഇതിൽ കൊണ്ടുപോക്കുക. ഇപ്പോൾ മോൻ്റെതും കൂടി വന്നേരം കുറച്ചുകൂടി സ്ഥലം തികയാണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ ആവി പിടിക്കുന്ന മരുന്ന്, നെബലൈസറ്, അങ്ങനെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് പിന്നെ കുട്ടികളങ്ങ് ആവി പിടിക്കുന്ന ഇങ്ങ് വെച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഇതാ മെയിൻ കൊണ്ടുപോകുന്നത് ട്രൈപോഡാണ്. ട്രൈപോഡിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ ട്രൈപോഡ് യൂസ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കണ്ട പേസ്റ്റ് ഞാൻ ഓൺലൈനായിട്ട് ഓർഡർ ആക്കിയിട്ടുള്ളതേനു, മാഗ്നസിൻ്റെ. എനിക്ക് അധികം പല്ല് വേദന എന്ന് വെച്ചാൽ മധുരമുള്ള കഴിക്കുമ്പോൾ നല്ല പല്ല് വേദനയാണ്. അപ്പോൾ ഈ ഒരു പേസ്റ്റ് യൂസ് ആക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷം നല്ല മാറ്റം ഉണ്ടേനു. അപ്പോൾ അതൊരു പ്രൊമോഷൻ ഒന്നുമല്ല കേട്ടോ, ഞാൻ യൂസ് ആക്കുന്നൊരു സംഭവം കാണിച്ചു തന്നെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എങ്ങനെയാണ് വാങ്ങേണ്ടത് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ യൂസ് ആക്കിയിട്ട് പകുതിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുവന്ന് വെച്ചത് ഇപ്പോൾ പാക്കറ്റ് പൊളിക്കാത്തതാണ് സംഭവം. ഇത് ഞാൻ എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതിന് എനിക്ക് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ എൻ്റെ അത് സംഭവം തീരാനായി. അപ്പോൾ ഇനി എനിക്ക് കൊടുക്കേണ്ട, ഞാൻ തന്നെ യൂസ് ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലൊരു റെസിപ്പി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഞാൻ വൈകുന്നേരത്തെ അന്ന് പോകുന്നതിന് അന്ന് വൈകുന്നേരത്തെ ചായക്ക് കായ്പോളാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടേനു. അങ്ങനെ ഇതാ കായ്പോളക്ക് ഇവിടെ മൂന്ന് പഴയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് ഒന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കണം. കായ്പോളേൻ്റെ റെസിപ്പിയെല്ലാം എല്ലാവർക്കും അറിയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഞാൻ മൂന്ന് കായ്ക്ക് അഞ്ച് മുട്ട എന്നുള്ള തോതിലാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ പഞ്ചസാര, ഏലക്കായി, അങ്ങനത്തെ വേഗ ചില്ലറ സാധനങ്ങളാണ് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ബ്രീഫായിട്ടൊന്നുമില്ല, ഞാൻ കുറച്ച് ഷൂട്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടോ കേട്ടോ. Thank you.
ഇതാ ഇതിൻ്റെ ബാറ്ററിൽ ഇവിടെ റെഡിയാക്കുന്നുണ്ട്. ഇനി ഒന്നുമില്ല, ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. അരച്ചെടുക്കലല്ല, ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് പിന്നെ അതിൽ ആ കായും കൂടി ഇട്ട് മിക്സാക്കലാന്ന് കേട്ടോ. സിമ്പിളാണ്. എന്നിട്ട് പോളേൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇത് ബ്രീഫായിട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചു, കാരണം മുന്നേ അവർക്ക് ചെയ്തിട്ടുണ്ടേനു. ഇനിയിപ്പോൾ വേറെ എന്താ പറയാനുള്ള, ഇനി അടുത്ത എൻ്റെ വ്ളോഗ് വരുന്ന നല്ല അടിപൊളി ഓണത്തിൻ്റെ വ്ളോഗാന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് കാണുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക. പിന്നെ വേറെ എന്തിനുള്ളിൽ പറയാൻ വിചാരിച്ചത്, കായ്പോളേൻ്റെത്. ഇനിയിപ്പോൾ ഇത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളെ പോളേൻ്റെ പാത്രമില്ലേ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കും. അത്രയേ ഉള്ളൂ. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 to 25 മിനിറ്റ്സ് കുക്ക് ചെയ്യണം. അത്രയൊന്നും വേണ്ട. അപ്പം ഇങ്ങനെ കുക്കായി കിട്ടും. ഇതാ എൻ്റെ കായ്പോള നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതെന്തെങ്കിലും ഇത് കുറച്ച് പായസത്തിൻ്റെ കേട്ടോ, ഇത് അത്ര വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അടുത്ത ബ്ലോഗ് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ജസ്മിസ് വേൾഡ്.